നമസ്കാരം എല്ലാവർക്കും, ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജസ്റ്റീന. ഇന്നൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് നട്സ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന നട്സിൽ ഏറ്റവും കൂടുതൽ അളവ് അടങ്ങിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പിനാണ്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് അണ്ടിപ്പരിപ്പ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാകും, അന്നിങ്ങനെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഉണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഇത്തരത്തിൽ അണ്ടിപ്പരിപ്പിനെ കുറിച്ചാണ് കൂടുതലായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡിലേ ഇല്ലാതെ വീഡിയോയിലേക്ക് പോവാം. അണ്ടിപ്പരിപ്പിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അണ്ടിപ്പരിപ്പില് വളരെയധികം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്താൻ വേണ്ടി വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിൽ മെറ്റബോളിസം മെച്ചപ്പെടുമ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് അധികം അടിഞ്ഞു കൂടുന്നത് ഇത് കുറച്ചു കളയുന്നു. അതുകൊണ്ടാണ് നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാകാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മാഗ്നീഷ്യം കണ്ടന്റ് ആണ്. അണ്ടിപ്പരിപ്പിൽ ധാരാളമായിട്ട് മാഗ്നീഷ്യം കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹാർട്ട് കംപ്ലയിൻസ് ഉള്ള ആൾക്കാർക്ക് ഇത്തരത്തിൽ അണ്ടിപ്പരിപ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ഇനി അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് അണ്ടിപ്പരിപ്പിൽ അടങ്ങിയിരിക്കുന്ന സിങ്കിന്റെ അളവാണ്. നല്ല രീതിയിൽ സിങ്കിന്റെ അളവ് അണ്ടിപ്പരിപ്പിലുള്ളത് കൊണ്ട് തന്നെ അണുബാധ തടയാൻ ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇനി സെലീനിയം, വിറ്റാമിൻ ഇ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ വിഷബാധ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ അണ്ടിപ്പരിപ്പിനെ സഹായിക്കുന്നുണ്ട്. ഇനി ഈ അണ്ടിപ്പരിപ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്ന സമയത്ത്, കാഷ്യൂനട്ട് നിങ്ങൾ ഡെയിലി ബേസിസിൽ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ദിവസേന ഒരു 10 മുതൽ 15 വരെ എണ്ണം കഴിക്കാവുന്നതാണ്. ഇനി മുതിർന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു 15 മുതൽ 18 വരെ എണ്ണം ഒരു ദിവസം കഴിക്കാവുന്നതാണ്. എന്ത് കാര്യമാണെങ്കിലും ഒരു പരിധി വിട്ട് ഓവറായിട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളോട് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക അല്ലെങ്കിൽ നട്ട്സ് കഴിക്കുക എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്ക് എല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. കാഷ്യൂനട്ട്, അതേപോലെ ബദാം, പിസ്ത, വാൾനട്ട്, ഇത്തരത്തിൽ പല രീതിയിലുള്ള നട്ട്സ് ഉണ്ട്, അതെല്ലാം യൂസ് ചെയ്യാം. ഇതെല്ലാം ഒരു കൈക്കണക്കാണ് നമ്മൾ എടുക്കാറ്. അതായത് നമ്മുടെ കൈപ്പത്തിക്കകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും അളവിലാണ് നമ്മൾ സാധാരണ ഡെയിലി കഴിക്കാൻ പറയാറ്. പക്ഷേ ഇതിനും ഒരു പരിധിയിൽ അപ്പുറം കവിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അണ്ടിപ്പരിപ്പിന്റെ കേസിൽ മാക്സിമം ഒരു 10 മുതൽ 15 മുതൽ 18 വരെ എണ്ണ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാഷ്യൂനട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റും ഫാറ്റ്സും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ആയാസപ്പെട്ട ജോലി ചെയ്യാൻ പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് ഇത് കഴിക്കുന്നതാവും കുറച്ചുകൂടെ നല്ലത്. അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് അണ്ടിപ്പരിപ്പ് കഴിക്കുക എന്നതിനേക്കാട്ടില് നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ ഒരു വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അധ്വാനം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇനി എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സ്ഥിരമായിട്ട് ഇത്തരത്തിൽ അണ്ടിപ്പരിപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവില്ലേ, അതായത് കൊളസ്ട്രോളിൻ്റെ ലെവല് ഇൻക്രീസ് ചെയ്യാൻ സാധ്യതയില്ലേ എന്ന്. സത്യത്തിൽ നമ്മളുടെ ഈ കൊളസ്ട്രോൾ ലെവൽ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ കാരണം നമ്മൾ കഴിക്കുന്ന അണ്ടിപ്പരിപ്പിൻ്റെ രീതിയാണ്. നമ്മൾ പച്ചയ്ക്കാണ് കാഷ്യൂനട്ട് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്തിട്ട് വറുത്ത് കഴിക്കുക അല്ലെങ്കിൽ ഈവൻ വറുത്ത് കഴിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലാണ് അധികവും കൊളസ്ട്രോള് അതായത് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുന്നതായിട്ട് കാണാറ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഒരു പരിധിയിൽ കൂടുതലായിട്ട് നിങ്ങൾ ഇൻടേക്ക് ചെയ്യാതിരിക്കുന്നതാവും എപ്പോഴും നല്ലത്. ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾ പച്ചയ്ക്ക് കഴിക്കുകയോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ കറികളിലൊക്കെ അരച്ച് ചേർക്കാറുണ്ട്, ആ ഒരു രീതിയിലോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി അതല്ലാതെ പാരമ്പര്യ രീതിയിൽ, അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കശുവണ്ടിയുടെ ആ ഒരു ഷെല്ല് ആ തൊണ്ടോടുകൂടി തന്നെ ചുട്ട് അത് പിന്നീട് തല്ലി പൊട്ടിച്ച് അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അതും ഒരു നല്ല മെത്തേഡായിരിക്കും. ഏറ്റവും നല്ലത് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ട് എടുക്കാത്ത തരത്തിലുള്ള കാഷ്യൂനട്ട്സ് നമ്മൾ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ നാട്ടിൽ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയതും ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതുമായ ഒരു നട്ട് തന്നെയാണ് കാഷ്യൂനട്ട് എന്ന് പറയുന്നത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും, മേ ബി അത് കൂടുതലായിട്ട് ഇൻടേക്ക് ചെയ്യുന്നതുകൊണ്ടാവാം, അല്ല എങ്കിൽ തെറ്റായ രീതിയിൽ നമ്മൾ കഴിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്കത് കൊണ്ട് മറ്റ് പല ദൂഷ്യങ്ങളും ഉണ്ടാകുന്നത്. അതിപ്പോൾ ഏതൊരു കാര്യമാണ് എന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെതായ മെത്തേഡിൽ പ്രോപ്പറായ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുകയുള്ളൂ. എന്തൊരു സാധനത്തിനും അതിൻ്റെതായ ചില ദോഷങ്ങളും ഉണ്ടാകും.
അപ്പോൾ അത് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ ഇത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തൊട്ടടുത്ത് തുറന്നു വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻ വരും, ഉടനെ തന്നെ കാണാനും സാധിക്കും. ഇനി ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതുപോലെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സജഷൻസ് തരാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സും ഫ്രണ്ട്സിനും ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നവരെ ബൈ.